നമസ്കാരം. പട്ടാള അട്ടിമറികളും പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചുള്ള പട്ടാള ഭരണവുമെല്ലാം തീരെ പുതുമയല്ലാത്ത മ്യാൻമറിൽ വീണ്ടും ഒരു പട്ടാള ഭരണം നിലവിൽ വന്നതോടെ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന വെടിവയ്പിൽ 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയടക്കം 100-ലധികം പ്രതിഷേധക്കാർ മരണമടഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രക്ഷോഭക്കാരോട് നിങ്ങൾ അപകടകരമായ ഒരു സാഹചര്യത്തിലാണെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനൽ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഫെബ്രുവരി 1-ന് നടന്ന പട്ടാള അട്ടിമറിക്കെതിരെ യാങ്കോൺ, മണ്ടാലെ തുടങ്ങിയ പട്ടണങ്ങളിൽ ആയിരങ്ങൾ പ്രതിഷേധിക്കുവാൻ ഒത്തുകൂടിയതിനിടെയായിരുന്നു ഈ മുന്നറിയിപ്പ് ഉണ്ടായത്. അതേസമയം സേനാദിനം ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു സൈനിക മേധാവികൾ. ശനിയാഴ്ച നടന്ന വെടിവയ്പ്പായിരുന്നു പട്ടാള അട്ടിമറിക്ക് ശേഷം നടന്ന ഏറ്റവും അധികം രക്തരൂക്ഷിതമായ വെടിവയ്പ്. ഏകദേശം 400 പേരോളം ഇതിൽ മരണമടഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മണ്ടാലെ നഗരത്തിൽ നടന്ന വെടിവയ്പിലാണ് കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെട്ടത്. ഇതുൾപ്പെടെ 13 പേരാണ് ഈ പട്ടണത്തിലെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. സേനാദിനം ആഘോഷിക്കുന്ന ബർമൻ സൈന്യത്തിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ ദിവസമെന്നാണ് ഇന്നലത്തെ സംഭവത്തെ പ്രക്ഷോഭകാരികൾ വിശേഷിപ്പിക്കുന്നത്. മ്യാൻമർ ന്യൂസ് നൗ എന്ന ന്യൂസ് പോർട്ടൽ പറയുന്നത് ഉച്ചയ്ക്ക് 2:30 മണിയോടെ തന്നെ ഏകദേശം 64 ആളുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ്. മ്യാൻമറിലെ ഏറ്റവും വലിയ നഗരമായ യാങ്കോണിൽ വെടിവയ്പ് കൊല്ലപ്പെട്ടവരിൽ ഒരു ഫുട്ബോൾ താരവുമുണ്ട്. സെൻട്രൽ സേജിങ് മേഖല, കിഴക്കൻ മ്യാൻമറിലെ ലാഷിയോ, ബാങ്കോ മേഖല, യാങ്കോൾ തുടങ്ങിയ മ്യാൻമറിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിൽ നിന്നും വെടിവയ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ദയനീയമായത് കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ കണ്ണിൽ റബ്ബർ ബുള്ളറ്റ് തുളച്ചു കയറിയതാണ്. നിരായുധരായ നാട്ടുകാരെയും കുട്ടികളെയും വരെ കൊന്നൊടുക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്നായിരുന്നു ഇന്നലെ വെടിവയ്പിനോട് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ഡൊമിനിക് റാബ് പ്രതികരിച്ചത്. മറ്റു സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക ദിനത്തിൽ തന്നെ നിരായുധരായവർക്ക് നേരെ വെടിയുതിർത്ത് മ്യാൻമർ സൈന്യം അവഹേളനം ഏറ്റുവാങ്ങിയെന്നായിരുന്നു ഇതിനെക്കുറിച്ച് മ്യാൻമറിലെ ബ്രിട്ടീഷ് അംബാസിഡർ പറഞ്ഞത്. അതിനിടയിൽ മ്യാൻമറിലെ 12 വരുന്ന ആയുധധാരികളായ ഗോത്രവർഗ പോരാളികൾ തായ് അതിർത്തിയിലുള്ള മ്യാൻമറിന്റെ ഒരു സൈനിക പോസ്റ്റ് പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടു. ഒരു ലെഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെ 10 സൈനികരെ വധിച്ചതായും അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ വാർത്തയോട് പ്രതികരിക്കാൻ സൈന്യം വൃത്തങ്ങൾ തയ്യാറായിട്ടുമില്ല. അതേസമയം രാജ്യത്തെ ജനങ്ങളുമായി ചേർന്ന് ജനാധിപത്യം സംരക്ഷിക്കുവാനാണ് സൈന്യം ശ്രമിക്കുന്നതെന്നും അക്രമസക്തമായ സമരങ്ങൾ ആ ശ്രമത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും സീനിയർ ജനറൽ മീൻ ഓങ് ഹിയാങ് പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.